സിനിമാ ഹാളിലെ പ്രകമ്പനം മാത്രമല്ല സുരേഷ് ഗോപി, രാഷ്ട്രീയ വേദിയിലെ ആവേശം മാത്രവുമല്ല, പൊതുരംഗത്ത് കാരുണ്യത്തിന്റെ മറ്റൊരു ധാര കൂടി വെട്ടിത്തെളിച്ചിട്ടുണ്ട് സുരേഷ് ഗോപി. 2004 കൊല്ലം ചാത്തന്നൂർ. എച്ച് ഐ വി ബാധിതരായ രണ്ടു കുട്ടികൾ, ഇരുവർക്കും സ്കൂളിൽ പ്രവേശനം നൽകുന്നില്ല. സ്കൂളിൽ കയറ്റിയാൽ കുട്ടികളെ വിടില്ലെന്ന് മറ്റു രക്ഷിതാക്കളുടെ ഭീഷണി. നാടൊന്നിച്ചു, സുരേഷ് ഗോപി എത്തി. ഇരുവരെയും ചേർത്തുപിടിച്ചു സുരേഷ് ഗോപി. അറച്ചുനിന്ന സമൂഹത്തിന്റെ ഇരു കൈകളുമാണ് സുരേഷ് ഗോപിയെടുത്ത് എച്ച് ഐ വി ബാധിതരുടെ കവളിൽ വെച്ചത്. എയ്ഡ്സ് ബാധിതർ അസ്പൃശ്യരല്ലെന്ന് കേരളം സുരേഷ് ഗോപിയിൽ നിന്ന് പഠിച്ചു. 1999 കണ്ണൂർ രക്തം കൊണ്ട് ചുവന്നപ്പോൾ ശാന്തിമന്ത്രവുമായി മലയാളത്തിന്റെ പ്രിയതാരങ്ങളെ സംഘർഷഭൂമിയിലേക്ക് ആനയിച്ചതും സുരേഷ് ഗോപി. നയനാരും പി പി മുകുന്ദനുമായുള്ള ബന്ധമാണ് ആ സ്വാന്തന യാത്രയ്ക്ക് വഴിയൊരുക്കിയത്. കൊല്ലത്ത് ഭിന്നശേഷിക്കാരന്റെ ക്ഷേമ പെൻഷൻ തിരിച്ചടയ്ക്കാൻ സർക്കാരിന്റെ വിചിത്ര ഉത്തരവ്. മാതൃഭൂമി ന്യൂസ് ഈ വാർത്ത പുറത്തെത്തിച്ചതും സുരേഷ് ഗോപിയുടെ ഇടപെടൽ. 100,000 രൂപ അമ്മയുടെ അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ടാവും. സാറിന് എന്റെ വളരെ, എന്റെ കുടുംബത്തിന്റെയും വളരെ നന്ദി അറിയിക്കുന്നു. വളരെ സന്തോഷമുണ്ട്. സാമ്പത്തിക തട്ടിപ്പിനിരയായി ഫോർട്ട് കൊച്ചിയിൽ കുടുങ്ങിയ വിദേശ വനിതയുടെ സഹായത്തിനും സുരേഷ് ഗോപി എത്തി. പത്തനാപുരം ഗാന്ധിഭവനിൽ വെച്ച് സമ്മാനിച്ച പേരത്തെ ജയലക്ഷ്മിയുടെ ആഗ്രഹം പോലെ പ്രധാനമന്ത്രിയുടെ കൈകളിലെത്തിക്കാനും സുരേഷ് ഗോപി മറന്നില്ല. ഞാനൊന്ന് നോക്കട്ടെ, ഡൽഹിക്ക് കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ പ്രധാനമന്ത്രിയുടെ അടുത്ത് കൊണ്ട് കൊടുക്കാം. ജയലക്ഷ്മി തന്നുവിട്ടാണെന്ന് പറയാം. ഓക്കെ. അങ്ങനെ സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും ഒരുപാട് ഒരുപാട് സാക്ഷ്യങ്ങൾ. അദ്ദേഹത്തിന് സേവനം എന്ന് പറഞ്ഞൊരു കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ താല്പര്യം. അദ്ദേഹത്തിന്റെ റിലീജിയൻ എന്ന് പറയുന്നത് ഹ്യൂമാനിറ്റിയാണ്. അപ്പോൾ എൻ്റെയും ഞാനും ഇഷ്ടപ്പെടുന്ന റിലീജിയൻ ഹ്യൂമാനിറ്റിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്നത്. അദ്ദേഹം എന്താണെന്ന് ഇപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇന്ന ആൾ ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയുമ്പോൾ, ഇപ്പോൾ മിമിക്രി ആർട്ടിസ്റ്റുകളാണെങ്കിൽ തന്നെ സിനിമാക്കാരാണെങ്കിൽ തന്നെ അത് അന്വേഷിച്ച് കൃത്യമായിട്ട് വിവരം നമ്മൾ കൊടുക്കാറുണ്ട്. അതിനുള്ള സഹായം കിട്ടാറുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ സ്പടിയൻ ജോർജിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. മരിച്ചു പോകേണ്ട ഒരു മനുഷ്യൻ ഇന്ന് ജീവിച്ചിരിക്കുന്ന അദ്ദേഹം കാരണം മാത്രമാണ്. അപ്പോൾ യഥാർത്ഥത്തിലുള്ള സുരേഷ് ഗോപി ഇനിയാണ് ജനങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത്. എനിക്ക് പറയാൻ കഴിയും, ഉറപ്പ് തരാൻ കഴിയും. കാരണം അദ്ദേഹത്തിന് പവറുണ്ട് എൻ്റെ കയ്യിൽ, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. 2014 മാർച്ചിൽ ഗുജറാത്തിലെത്തി അന്ന് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയെ കണ്ടു സുരേഷ് ഗോപി. ടെലിവിഷൻ പരിപാടിയുടെ എപ്പിസോഡുകളിലൂടെ പങ്കുവച്ച വികസനാശയങ്ങളാണ് നരേന്ദ്രമോദിയുടെ ശ്രദ്ധയിലേക്ക് സുരേഷ് ഗോപി എന്ന പേരെത്തിച്ചത്. അന്ന് തുടങ്ങിയ ബന്ധം. സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ വരെ മോദി എത്തിച്ചു. ഒടുവിൽ തൃശൂരങ്ങെടുത്ത് മോഡിയുടെ ടീമിൽ നേരിട്ട് ഇടം പിടിക്കുമ്പോൾ അന്നു പങ്കുവെച്ച ആശയങ്ങൾ സഫലീകരിക്കുമെന്ന പ്രതീക്ഷ കൂടി ഉണ്ടാകും സുരേഷ് ഗോപിക്ക്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.